ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാനൊരു ആതിരപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്ന വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അതൊന്നും വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ പോയി അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഇപ്പോൾ വീണ്ടും തിരിച്ച് യു എയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ആ ഒരു ചെറിയ ടെൻഷനും നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം മക്കളെല്ലാം സ്കൂളിൽ പോയി, ഇക്ക ജോലിക്ക് പോയി. അപ്പോൾ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു നമ്മൾ വാൾപ്പാറയിൽ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സെക്കൻഡ് പാർട്ട് ഇടാന്ന്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പം ഞാൻ ആതിരപ്പള്ളിയിൽ നിന്ന് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വാൾപ്പാറയിലേക്കാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളായിരുന്നു. രണ്ട് സൈഡിലായിട്ടും നിറയെ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. പോകുന്ന വഴിയിൽ ഒരു ഡാമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് തന്നെ പേരൊക്കെ മറന്നിട്ടുണ്ട്. ഇതാണ് വാൾപ്പാറ ടൗണ്. അങ്ങനെ ഒരു തേയിലത്തോട്ടം എത്തിയപ്പോൾ നമ്മളത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് വാൾപ്പാറയ്ക്ക് വരുന്ന ആ റോഡ് തന്നെയാണ് ഈ ഒരു യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്. നല്ല അടിപൊളി ഒരു കാട് തന്നെയായിരുന്നു. അതിലൂടെ വരുന്ന ഒരു യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം ഫീൽ തന്നെയാണ്.
ഇനി അങ്ങോട്ട് ഫുള്ള് ഒരു മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. നമ്മൾ പോകുന്ന സമയം അത്ര തന്നെ വൈകിട്ടൊന്നും ആയിട്ടില്ല, പക്ഷേ എങ്കിലും കൂടിയിട്ട് ആ ഒരു സമയത്തിന് നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് വാട്ടർഫോൾ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഈ ഒരു സ്ഥലം നമ്മൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ട പോലെ തോന്നുന്നുണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അവിടെ ഈ ഒരു തേയിലൊക്കെ എടുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. പിന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള തേൻ. നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാൽപ്പാറ വിശേഷങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ എയർപിൻ ബെൻഡുകൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ 40 എയർപിന്നുകളുണ്ട്. അപ്പം അതിലൂടെ പോകുമ്പോഴൊരു ചെറിയൊരു ടെൻഷനും ഉണ്ട്, എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുമോ എന്നുള്ള പേടിയുണ്ട്. എന്നാൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അല്ലേ, ഇന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുഴ കാണുന്നത് ഭയങ്കര അടി
അടിപൊളിയായിട്ടുള്ള ഒരു എന്താണ് ഫീൽ തന്നെയാണ് നമ്മുടെ കണ്ണിന് നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു പുഴ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കഴിഞ്ഞാലൊക്കെ കാണുന്ന ആ ഒരു ഫീലിലാണ് ഈ ഒരു പുഴ കാണുന്നത്. ഒന്ന വഴിയിൽ കുറച്ച് ഉയരത്തൊക്കെ ആയിട്ട് ഇതുപോലെ വരയാടുകളെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഹെയർ പിന്നുകൾ ഇങ്ങനെ കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. ഇനി പൊള്ളാച്ചിയിലൂടെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് മക്കൾക്കൊക്കെ നല്ല ടെൻഷനായിരുന്നു, ഇന്ന് പോകണ്ടെന്ന് സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലൊന്നെല്ലാം വന്നിട്ടില്ല, ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരിക്കൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞു മക്കളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറിയ ഒരു വാൾപ്പാറ വിശേഷങ്ങൾ. ഇനിയും കുറേ യാത്രകളൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുപോലെ തന്നെ ഈ വ്ളോഗിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും അല്ലെങ്കിലും എന്നെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ഫ്രണ്ട്സ്.